Welcome students, in the Nokan Kuruna, Howard H. Aiken and scientist IBM Arena Company at Sahiricha, Undakia, Howard Mark One Arena, Onamate Electromechanical Computer, Nagurisha, Namuka, Korchi Garingal Manslaka. But Namaka Euru Computer which അദ്ദേഹത്തിന് അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുവാന് സാധിച്ചു. ഇത് ചാൾസ് ബാബേജിൻ്റെ അനാലിറ്റിക്കൽ മെഷീൻ്റെ ഒരു ഐഡിയ വെച്ചാണ് ഇദ്ദേഹം ഇത് പ്രിപ്പയർ ചെയ്തത്. അപ്പം ഈ ഒരു മാർക്ക് വൺ കമ്പ്യൂട്ടറിന് ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാബേജിൻ്റെ മെഷീൻ പോലെ തന്നെ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു മെഷീനായിരുന്നു. ഏകദേശം 50 അടി നീളം, 5 ടൺ വെയിറ്റ്, അതുപോലെ തന്നെ 750,000 പാർട്സ്, മെക്കാനിക്കൽ ഇലക്ട്രോ മെക്കാനിക്കൽ പാർട്സ് അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻപുട്ട് ചെയ്തിരുന്നത് പേപ്പർ ടേപ്പ് റീഡേഴ്സ് വെച്ചാണ്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഉപയോഗിച്ചിരുന്നത് പേപ്പർ ടേപ്പ് റീഡേഴ്സ്, അതുപോലെ കാർഡ് റീഡർ, കാർഡ് പഞ്ച്, ടൈപ്പ് റൈറ്ററിൻ്റെ ഒക്കെ സഹായത്തോടെയാണ്. അപ്പോൾ ഏകദേശം ഒരു രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ 3 to 6 seconds ആണ് ഈ ഒരു കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഏകദേശം മൊത്തം 4 മെഷീൻസ് ആണ് ഈ 1939 to 1944 വരെയുള്ള കാലഘട്ടത്തിൽ ഹവാർഡ് മാർക്ക് വൺ, മാർക്ക് ടു, അങ്ങനെ 4 മെഷീൻസ് ആണ് അദ്ദേഹം പൂർണ്ണമായിട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ പഞ്ച് കാർഡ് അല്ലെങ്കിൽ പേപ്പർ ടേപ്പ് അതിൻ്റെയൊക്കെ സഹായത്തോടെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡീറ്റെയിൽസ് നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രോ മെക്കാനിക്കലായിട്ടുള്ള ഒരു നോബും സ്വിച്ചസിൻ്റെയൊക്കെ ഒരു പടമാണ് ഈ കാണുന്നത്. മുമ്പേ നമ്മൾ കണ്ട പഞ്ച് കാർഡ് ടൈപ്പ് റൈറ്ററിൻ്റെയൊക്കെ ഒരു പടമാണ് ഈ ഒരു ഇതിൽ കാണുന്നത്. അപ്പോൾ കാർഡ് പഞ്ച് ചെയ്യുന്ന ഒരു ഭാഗത്തിൻ്റെ ഒരു കുറച്ചും കൂടെ സൂം ചെയ്തേക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങളീ കാണുന്നത്. അതുപോലെ തന്നെ പേപ്പർ ടേപ്പിൻ്റെ സഹായത്തോടെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് നടന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഹെർമൻ നോളി അതുപോലെ തന്നെ ജക്വാർഡ് ലൂമിനകത്തേക്ക് നമ്മൾ പഞ്ച് കാർഡ് പേപ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേ രീതിയിൽ തന്നെ ഉള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് മോണിറ്റേഴ്സ് അന്നില്ല, ഈ പഞ്ച് കാർഡിൻ്റെ സഹായത്തോടെയാണ്, ടൈപ്പ് റൈറ്ററിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഈ ഒരു കമ്പ്യൂട്ടറിനകത്ത് നടന്നിരുന്നത്. അതുപോലെ തന്നെ സ്വിച്ചസിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് നമ്പേഴ്സിനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സ്വിച്ചിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോസാണ്. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിന് എന്ന് പറയുന്ന സെറ്റ് ഓഫ് സീക്വൻസാണ്. അപ്പം ഒരു പ്രോഗ്രാം എവിടെ വരെ ആയി എന്ന് കാണിക്കാൻ വേണ്ടി ആ ഓരോ സീക്വൻസിൻ്റെ ലൈറ്റ് കത്തുന്ന ഒരു സീക്വൻസ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഈ ഹവാർഡ് വൺ എന്ന് പറയുന്ന ഈ ഒരു കമ്പ്യൂട്ടറാണ് ആദ്യത്തെ ഇലക്ട്രോ മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.